സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിലേക്ക് ഷോർട്ട് ഫിലിം തയ്യാറാക്കുന്ന തിരക്കിലാണ് നിയാസ് മാഷും ജോസ്ന ടീച്ചറും ലബീബ് മാഷും. നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യദിനം നേടിയ വഴികൾ കുട്ടികൾ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്. സിയാങ്കണ്ടം ചെറുകാവ് ALP സ്കൂളിലെ അധ്യാപിക അധ്യാപകരാണിവർ. പതിറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് അധിനിവേശ ഭരണം ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കി കൂട്ടായ ശ്രമത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാത്മാഗാന്ധിയും നെഹ്റുവും അബ്ദുൽ കലാം ആസാദും സരോജിനി നായിഡു തുടങ്ങിയ അനവധി മഹത്വ്യക്തികളും അവരുടെ പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ചെറുകാവ് ALP സ്കൂളിലെ 4 ക്ലാസ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകർ ഈ ഷോർട്ട് ഫിലിം തയ്യാറാക്കുന്നത്. 4 ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാഠഭാഗമുണ്ട്. അതിൽ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തി സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ചരിത്രത്തിലെ കാര്യങ്ങളാവണോണ്ട് കുട്ടികളെ പഠിക്കാനും അതുപോലെ വർഷങ്ങളെ അവർക്ക് ഓർത്ത് വയ്ക്കാനും സംഭവങ്ങളെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാനും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രീകരണത്തിലൂടെ ആവുമ്പോൾ ഇവരതിലൂടെ അഭിനയിക്കുകയല്ല, അവരതിലൂടെ ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരിക്കലും ഈ മക്കളിഞ്ഞ് ടിൽഡ എൻ്റെ അവരും മറക്കില്ല. ഒന്നാമത് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതായിരുന്നു. പാഠപുസ്തകത്തിലെ ഒരു ഏട് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും മഹാത്മാഗാന്ധിയുടെ യാത്രകളെക്കുറിച്ചും ആണെന്നും ഇത്തരം വിഷയങ്ങളിൽ അഭിനയിക്കുമ്പോൾ കുട്ടികൾക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയുമെന്നും അതുകൊണ്ടാണ് ചരിത്രപരമായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നും ജോത്സന ടീച്ചർ സൂചിപ്പിച്ചു. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ അങ്ങനെ വ്യത്യസ്ത പരിപാടികൾ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അത് 3-ാമത്തെ ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കൽ ഭാഗം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മളുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പരമാവധി ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു ക്യാമറ നമ്മുടെ ഒറ്റ ഫോണിലാണ് സാധാരണ 2-3 ക്യാമറ വെച്ചിട്ട് ചെയ്യുന്ന ഷോട്ടുകൾ ഒറ്റ ക്യാമറയിൽ വെച്ച് 4 ഷോട്ട് അടിച്ച് കൊണ്ടുവരാൻ അതിൻ്റേതായ എഡിറ്റിംഗ് അതിൻ്റെ പ്രയാസങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും പരമാവധി ഭംഗിയിലാക്കാനും കഴിഞ്ഞ 2 വീഡിയോസ് നല്ല റിവ്യൂസ് മൊബൈൽ ക്യാമറയുടെ സഹായത്തോടെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ കൂടി കഴിവിൻ്റെ പരമാവധി ഭംഗിയാക്കിയാണ് ഷോർട്ട് ഫിലിം എല്ലാം ചെയ്തു തീർത്തത്. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുമെല്ലാം നല്ല സപ്പോർട്ടാണ് ഇതുവരെ കിട്ടിയിരുന്നത് എന്ന് ലബീബ് സാർ പറഞ്ഞു. പൂവമ്പഴം ചെയ്തു, അതിനത്യാവശ്യം വ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ ഈ കഴിഞ്ഞ ബഷീർ ദിനത്തിൽ നമ്മൾ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്നുള്ള ആ ഒരു ചെറിയൊരു രൂപത്തിൽ ചെയ്തു. അതിനൊക്കെ നല്ല ജനസമ്മിതിയായിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിൽ അത്യാവശ്യം വ്യൂസും ലൈക്കും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ളൊരു പ്രചോദനം കൊണ്ട് മാത്രമാണ്. കാരണം ബാക്കിയുള്ളവർ നമുക്ക് തന്നുള്ളൊരു സപ്പോർട്ട് സ്കൂളിൽ നിന്നാണെങ്കിലും കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലുമൊക്കെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അപ്പോൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ. ബഷീർ ദിനത്തിൽ പൂവൻപഴം, മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ എന്നീ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ സ്കൂൾ HM, PTA എക്സിക്യൂട്ടീവ് മെമ്പർമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, മറ്റ് യൂട്യൂബ് പ്രേക്ഷകർ എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടാണ് നൽകിയിരുന്നതെന്നും അതിൽ നിന്നും കിട്ടിയ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇങ്ങനെയൊരു ഷോർട്ട് ഫിലിമിന് ഒരുങ്ങിയതെന്ന് ടീച്ചർ പറഞ്ഞു. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ഒരു മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചെടുക്കുന്ന ഷോർട്ട് ഫിലിം അതിമനോഹരമായി മാറുമ്പോഴാണ് പ്രേക്ഷക മനസ്സുകൾ സപ്പോർട്ട് ചെയ്യുക. എന്തുതന്നെയായാലും ചെറുകാവ് ALP സ്കൂളും ബന്ധപ്പെട്ടവരും രക്ഷിതാക്കളും നാട്ടുകാരും ഇവർക്ക് ഇതുവരെ നൽകിയ സപ്പോർട്ട് തുടർന്നും നൽകണം. ഇത് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കൗതുക വാർത്ത നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഫറോക്ക് വോയിസ്. ഫറോക്ക് രാമനാട്ടുകര പ്രദേശങ്ങളിലെ വാർത്തകൾ അറിയുവാനായി ഫറോക്ക് വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ന്യൂസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ബൈ.